നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്ലീച്ചിനെ കുറിച്ചാണ്. ബ്ലീച്ച് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഇന്ന് പൊതുവെ ആർക്കും അറിയത്തില്ല. എല്ലാവരും സാധാരണ രീതിയിൽ വീട്ടിൽ ബ്ലീച്ച് മേടിച്ച് ഒരു 20 മിനിറ്റ് വെക്കുക, അങ്ങനെ കഴുകിക്കളയുക, ആ ഒരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ അത് ശരിയായ മെത്തേഡല്ല. നമുക്ക് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലീച്ച് ഇടേണ്ടത്, അതിന് എന്തൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു കസ്റ്റമർ വന്നാൽ അവരുടെ സ്കിൻ നിങ്ങൾ നോട്ട് ചെയ്യണം. അവരുടെ സ്കിൻ സെൻസിറ്റീവ് ആണോ എന്ന് നോക്കണം, ഡ്രൈ ആണോ എന്ന് നോക്കണം, അവരുടെ ഫേസിലെ ഹെയർ അതിനെക്കുറിച്ച് നോക്കണം. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്ലീച്ചിന് ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് നോക്കിയതിന് ശേഷം ഇടാൻ തുടങ്ങാവുള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയുടെ സ്കിന്നെ നോക്കിയാൽ കുറച്ച് ഓയിലിയാണ്, ഈ ഭാഗം കുറച്ച് ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഹെയറിയാണ്. അപ്പോൾ അവരുടെ താല്പര്യം അനുസരണം ഈ ഹെയറിന് എത്ര കളർ വേണം. ചിലവർക്ക് ഒട്ടും കളർ ആകാൻ പാടില്ല, ചിലവർക്ക് ആകാം എന്നൊക്കെ പറഞ്ഞു വരും. അതിന് അത് നമ്മളെപ്പോഴും ഹെയറാണ് ഇവിടുത്തെ നോക്കേണ്ടത്. പിന്നെ ബ്ലീച്ച് ഇടുമ്പോൾ മെയിൻ സെൻസിറ്റീവ് പോർഷൻ ഈ പോർഷനാണ്. അപ്പോൾ എപ്പോഴും ബ്ലീച്ച് ഇടുമ്പോൾ ഈ പോർഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കറുത്ത പാടായിട്ട് അവിടെ വരാൻ ഇടയുണ്ട്. അതുപോലെ ചിലവർക്ക് ബ്ലീച്ച് അമോണിയ മിക്സ് ചെയ്തതുകൊണ്ട് പിമ്പിൾസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ബ്ലീച്ച് ഇടുന്നതിന് നമ്മൾ അവരുടെ സ്കിന്നാണ് നോക്കേണ്ടത്. ബ്ലീച്ച് ഇടുന്നതിന് മുമ്പ് നമുക്ക് അവരുടെ കവർ ചെയ്യാം. ആദ്യം നമ്മൾ അവരുടെ സ്കിൻ അനാലൈസിസ് ചെയ്തതിന് ശേഷം അവരുടെ സ്കിൻ ക്ലെൻസ് ചെയ്യുക. ആദ്യം വെറ്റ് സ്പോഞ്ച് വെച്ച് തുടയ്ക്കുക. കഴുത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലീച്ച് ഇടാൻ, അല്ലെങ്കിൽ കഴുത്തിന് വേറെ കളറ്, ഫേസിന് വേറെ കളറ് അങ്ങനെ വരും. അതിനുശേഷം ക്ലെൻസിങ്. ഇപ്പോൾ എല്ലാ ബ്ലീച്ചിലും പോസ്റ്റ് ബ്ലീച്ച്, പ്രീ ബ്ലീച്ച് എന്ന് പറഞ്ഞ ക്രീമുകൾ കിട്ടാനുണ്ട്. അത് വെച്ച് പ്രീ ബ്ലീച്ച് വെച്ച് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഫേസിലുള്ള ചെളിയും ഓയിലും എല്ലാം മാറാനായിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്പോഞ്ച് വെറ്റ് സ്പോഞ്ച് വെച്ച് നല്ലതുപോലെ തുടച്ചെടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് ഫേസിലുള്ള അധികം വെള്ളമയം തുടച്ച് കളയണം. ബ്ലീച്ച് മിക്സ് ചെയ്യുന്ന രീതിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്ലെൻസ് സ്കിൻ അനലൈസ് ചെയ്തു, പിന്നെ ക്ലെൻസ് ചെയ്തു. അതിനുശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് ഓവറുള്ള വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ബ്ലീച്ച് ഇടാൻ ഇവരുടെ ഫേസിനെ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഈ ബ്ലീച്ച് ഇടാൻ നേരത്തെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്ലീച്ച് ഇപ്പോൾ ചെറിയ പാക്കറ്റിൽ കിട്ടുന്നവർക്ക് ഈ പാക്കറ്റിലെ ആക്ടിവേറ്റർ ഫുള്ളായിട്ട് അതിനകത്തിടും, അത് ഒരിക്കലും പാടില്ല. ബ്ലീച്ച് ഇടാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 സ്പൂൺ ബ്ലീച്ച് ക്രീം എടുത്താൽ അതിൻ്റെ 1/2 സ്പൂൺ ആക്ടിവേറ്ററേ അതിൽ ഇടാവുള്ളൂ. ആക്ടിവേറ്റർ കൂടുതലായാൽ നമ്മൾക്ക് ബ്ലീച്ച് ഇടുന്നവരുടെ ഫേസിൽ പൊള്ളലും റാഷസും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1 സ്പൂൺ ഒരു മിനിമം മെഷർമെൻറ്റാണ്. 1 സ്പൂൺ ക്രീം എടുത്താൽ അതിൻ്റെ 1/2 സ്പൂൺ ആക്ടിവേറ്റർ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കാരണം ഈ ബ്ലീച്ചിൽ അമോണിയ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്കിന്നിന് വേറെ ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യണം. ഇപ്പോഴത്തെ ബ്ലീച്ചിലൊക്കെ ആക്ടിവേറ്ററും ക്രീമിനും കൂടാതെ ആ ബ്ലീച്ചിനെ ബൂസ്റ്റർ ചെയ്യാനുള്ള അഡീഷണൽ ലിക്വിഡ്, അഡീഷണൽ ക്രീമും കൂടെ ലഭിക്കും. അതും കൂടെ നമ്മൾ ആ ബ്ലീച്ചിൻ്റെ ഒപ്പം ചേർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള
skin that is a problem with skin. We apply the bleach apply the upper lip. We apply the upper lip. We apply the bleach is a very good color tone. That is fair skin, dark skin, medium skin. We have to bleach fair skin. எல்லாவட தெட்டிதாரண டார்க் ஸ்கின் உள்ளவர்க்கு குறைய நேரம் வெச்சா ஸ்கின்னுக்கு நல்ல கலர் வருவானான. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. டார்க் ஸ்கின் உள்ளவர்க்கு ப்ளீச் குறைய நேரம் வெச்சால என்ன സംഭവിക്കാന്ന് വെച്ചാ നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർസിനെ ഭയങ്കരമായിട്ട് കളർ ആയിട്ട് അത് എടുത്തു കാണിക്കും. டார்க் ஸ்கின் உள்ളവർക്ക് ப்ளீச் ചെയ്തത് ആ ഹെയറിന്റെ കളർ എടുത്തു കാണിക്കുമ്പോൾ അത് കുറച്ച് വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ப்ளீச் ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ டார்க் ஸ்கின் உள்ളവർക്ക് കുറച്ച് നേരെ ப்ளீச் വെക്കാവുള്ളൂ. ഫെയർ ஸ്കின் உள்ളവർക്ക് കുറച്ചുകൂടി നേരം ப்ளீச் വെച്ചിരുന്നാലും വലിയ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഫേസിലുള്ള ഹെയറിന്റെ കളർ ആണ് നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോ ഈ കസ്റ്റമറിനെ നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഈ കസ്റ്റമറിന്റെ ഈ ഹെയറിൽ ഇവിടെ എല്ലാം ബ്ലീച്ച് ആയി. അത് ഏറ്റവും വലിയൊരു ഫോൾട്ട് ആണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ബ്ലീച്ച് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലീച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ വെറ്റായ സ്പോഞ്ച് കൊണ്ട് ആദ്യം ബ്ലീച്ച് സൈഡിൽ നിന്നൊക്കെ തുടച്ച് അതിനൊരു ഷേപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഹെയർ ഒക്കെ ഗോൾഡൻ കളർ ആയിട്ട് അത് ഭയങ്കര വൃത്തിയേടായി ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ളതെല്ലാം തുടച്ച് നീക്കം ചെയ്തു. അതുപോലെ അവരുടെ ഐബ്രോസിൽ പറ്റിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഐബ്രോസ് ഒന്നും കളർ ചേഞ്ച് ചെയ്യരുത്. അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ബ്ലീച്ച് ഇടുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഐ നമ്മുടെ കണ്ണിൻ്റെ നേരെ അടിയിൽ ബ്ലീച്ച് ആകാൻ പാടില്ല. അത് ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് പോർഷനാണ്. അത് സൈഡ് എഫക്റ്റ് വേറെ വരും. അതുകൊണ്ട് അത് ആകാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, ബ്ലീച്ച് ഇട്ടതിന് ശേഷം അവരുടെ കണ്ണ് ഓപ്പൺ ആക്കരുത്. കാരണം ഈ ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കണ്ണിലേക്ക് അടിക്കും. അതിന് പകരം നമ്മൾ ഒന്നില്ലെങ്കിൽ റോസ് വാട്ടറിൽ മുക്കിയ കോട്ടനോ കുക്കുംബറോ അവരുടെ കണ്ണിൽ വെച്ച് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു കൂളി കിട്ടാൻ വേണ്ടി. കാരണം ബ്ലീച്ച് ഒരു ചൂടുള്ളതാണ്. ആ ചൂട് കണ്ണിലേക്ക് അടിച്ച് കണ്ണിന് റെഡ് കളർ ആവാതിരിക്കാനാണ് നമ്മൾ ബ്ലീച്ച് ഇട്ടതിന് ശേഷം ഒന്നില്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത കോട്ടൺ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം നോക്കണം. നമ്മൾ സമയം നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ മിക്കവരും കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ബ്ലീച്ച് ഇങ്ങനെ സയൻറ്റിഫിക് അല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിലിടും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 20 മിനിറ്റ് ഇടണം അല്ലെങ്കിൽ 15 മിനിറ്റ് ഇടണമെന്ന്. അത് അവർ അതുപോലെ തന്നെ ചെയ്യും. അവസാനം ബ്ലീച്ച് എടുക്കാൻ നേരത്ത് ഹെയറിൽ ഫേസിലെ ഹെയർ മുഴുവൻ ഭയങ്കര കളറും അതുപോലെ റാഷസും ഒക്കെ കാണാവുന്നതാണ്. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ബ്ലീച്ച് ഇട്ടതിന് ശേഷം ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ ഫേസ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ ഹെയർ ഈ ഭാഗത്ത് കൂടുതലുള്ളത്, പക്ഷെ അത് ഹാർഡ് ഹെയറും ആയിരിക്കില്ല. ആ ഹെയർ 5 മിനിറ്റ്സോ 7 മിനിറ്റ്സോ കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്തു നോക്കണം. എടുത്തു നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഹെയർ ചെക്ക് ചെയ്യണം. ആ ഹെയറിന് എന്ത് കളർ ചേഞ്ച് വന്നെന്ന് നോക്കണം. ഇവർക്ക് ഹെയറിന് കളർ ചേഞ്ച് നല്ലതുപോലെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇടാം. അല്ലെങ്കിൽ എനിക്ക് ബ്ലീച്ച് ചെയ്തതുപോലെ തോന്നിക്കരുത് എന്ന ഫെയർനെസ് വേണമെന്ന് പറഞ്ഞാൽ
കുറച്ച് നേരേ ഇടാവുള്ളൂ. അങ്ങനെ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എടുത്ത ബ്ലീച്ച് അവിടെ തന്നെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് അപ്പർ ലിപ്പ്. അപ്പർ ലിപ്പിൽ ചിലവർക്ക് നല്ലതുപോലെ ഹെയർ ഉണ്ടാവും. അപ്പോൾ അത് അധികം കളർ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ അപ്പർ ലിപ്പും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഈ പോർഷനാണ്, ഈ രണ്ട് പോർഷൻ. ഇവിടെ സെൻസിറ്റീവ് ഏരിയ ആണ്. ഇവിടെ ഒരു സമയപരിധിക്കുള്ളിൽ കൂടുതൽ വെച്ചാൽ ഇവിടെ റാഷസ് വരാൻ സാധ്യതയുണ്ട്. ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ ബ്ലീച്ചിൽ കൂടെ പോസ്റ്റ് ബ്ലീച്ച്, പ്രീ ബ്ലീച്ച് എന്നിവ കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം ബ്ലീച്ച് ഇടുന്നതിന് മുമ്പ് പ്രീ ബ്ലീച്ച് വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം, നമ്മൾ ബ്ലീച്ച് ഇട്ടതിന് ശേഷം അത് റിമൂവ് ചെയ്ത് വെള്ളം വെച്ച് നല്ലോണം തുടച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബ്ലീച്ച് ഇട്ട് 5 മിനിറ്റ്സ് ഇരുത്തുന്നത് നന്നായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ സ്കിന്നിന് ഡാമേജോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണ്. അത് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്ത് നീക്കി എടുക്കാവുന്നതാണ്. ബ്ലീച്ച് ഇട്ട് കസ്റ്റമർ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ബ്ലീച്ച് ഇട്ട് പുറത്ത് പോകുമ്പോഴോ എപ്പോഴും സൺസ്ക്രീനോ അല്ലെങ്കിൽ മോയിസ്ചറൈസറോ അപ്ലൈ ചെയ്യണം. ബ്ലീച്ച് ഇട്ടതിന് ശേഷം ഏറ്റവും ബെറ്റർ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി അല്ലെങ്കിൽ ടാൻ ആയിട്ട് ഫേസ് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രിക്കോഷൻ എടുക്കുന്നത്. ഏറ്റവും മസ്റ്റാണ് ഒന്നല്ലെങ്കിൽ മോയിസ്ചറൈസറും സൺസ്ക്രീനും കൂടെ മിക്സ് ചെയ്തിട്ടിടുക, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടിടുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ച ബ്ലീച്ച് ഇടുന്നതിനെക്കുറിച്ച് ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലീച്ച് ഇടുമ്പോൾ സ്കിൻ അനലൈസ് ചെയ്യണം, അത് കഴിഞ്ഞ് ഹെയർ അവരുടെ എത്രയുണ്ട് അനലൈസ് ചെയ്യണം. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ അത് ഏറ്റവും നോക്കി ചെയ്യണം. ബ്ലീച്ച് എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ എടുക്കണം, എത്ര നേരം വെക്കണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിടുവാണെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബ്ലീച്ച് ഇടുന്നതിനെക്കുറിച്ച് കുറച്ച് അറിയാമെന്നുള്ള കാര്യം ബ്യൂട്ടീഷ്യനെ അറിയിച്ചാൽ അവരൊന്നും കൂടെ കെയർ ചെയ്ത് ആ ബ്ലീച്ച് ഇടും. നിങ്ങളുടെ ഇഷ്ടം എന്താണ്, ഹെയർ കളറാവണോ കളറാവണ്ടേ, ഇതെല്ലാം ആ ബ്യൂട്ടീഷ്യനോട് പറഞ്ഞ് ഇനി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പോസ്റ്റ് ബ്ലീച്ച് വെച്ചിട്ട് മസാജിങ് കൊടുക്കുന്നു. ലാസ്റ്റ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു.